ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണല്ലോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം പഠിച്ചല്ലോ. ഏതായിരുന്നു ആ അക്ഷരം? യെസ്, ആ എന്ന അക്ഷരം അല്ലേ. ഈ അക്ഷരം എല്ലാവരും എഴുതി പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. ഇന്ന് നമുക്ക് സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരം പഠിക്കാം. അതിനു മുമ്പ് നമുക്കൊരു കഥയായാലോ? കഥയിലെ വാക്കുകളും ചിത്രങ്ങളും നന്നായി ശ്രദ്ധിക്കണേ. ഓക്കെ. ആമയും ആടും വലിയ ചങ്ങാതിമാരായിരുന്നു. അവർ രണ്ടുപേരും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരാന വിഷമിച്ചിരിക്കുന്നത് ആമയും ആടും കണ്ടു. ആമ ആനക്കുട്ടനോട് ചോദിച്ചു, എന്തു പറ്റി ആനക്കുട്ട നിനക്ക്? ആന സങ്കടത്തോടെ പറഞ്ഞു, 6 ദിവസമായി എൻ്റെ കാലിൽ ആണി തറച്ചിട്ട് വേദനിച്ചിട്ട് എനിക്ക് നടക്കാൻ വയ്യ. എന്നെ ഒന്ന് സഹായിക്കാമോ? ഇത് കേട്ടപ്പോൾ ആടിനും ആമയ്ക്കും സങ്കടമായി. ഇവർ രണ്ടുപേരും കൂടി ആനക്കുട്ടൻ്റെ കാലിലെ ആണി എടുത്തു മാറ്റി. ആനക്കുട്ടന് സന്തോഷമായി. എല്ലാവർക്കും കഥ ഇഷ്ടായോ? ഓക്കേ, കഥയിലെ വാക്കുകളും ചിത്രങ്ങളും നമുക്കൊന്ന് നോക്കാം. ആന, ആട്, ആമ, ആണി, ആറ്. ഈ വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. എല്ലാ വാക്കുകളും ഒരേ അക്ഷരത്തിലാണല്ലോ തുടങ്ങുന്നത്. കണ്ടോ നിങ്ങൾ, ചുവപ്പ് നിറത്തിലുള്ള ഈ അക്ഷരമുണ്ടല്ലോ, ഇതാണ് ആ എന്ന അക്ഷരം. നമ്മുടെ ഊഞ്ഞാൽ ബുക്കിലെ പാട്ടൊന്ന് പാടി നോക്കാം. അണ്ണാൻ കുഞ്ഞിനു കല്യാണമായി, ആടിയും പാടിയും ആന വന്നു, ആനപ്പുറമേറി ആമ വന്നു, ആലിൻ ചുവട്ടിൽ ഇന്ന് ആഘോഷമായി, എല്ലാവരും ഒന്നിച്ചു ചേർന്നിടുമ്പോൾ അണ്ണാൻ കുഞ്ഞിനു സന്തോഷമായി. എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ? ഓക്കേ, നമുക്കിനി ആ എന്ന അക്ഷരം എന്ന വാക്കുകൾ ഒന്നുകൂടെ പഠിക്കാം. ആന, ആട്, ആമ, ആണി, ആറ്. ഇനി ആ എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ എന്ന അക്ഷരം പഠിച്ചു, ആ എന്ന അക്ഷരം എന്ന വാക്കുകൾ പഠിച്ചു, ആ എന്ന അക്ഷരം എഴുതാനും പഠിച്ചു, കൂടാതെ ഒരു പാട്ടും പഠിച്ചു. ഇനി നിങ്ങൾ എല്ലാവരും ആ എന്ന അക്ഷരം നന്നായി എഴുതി പഠിക്കുകയും ആ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നിങ്ങളുടെ മേമന് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ, ബൈ ബൈ.